ഹായ് ഓൾ അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്നേക്കാണ് അപ്പോൾ നമ്മൾ കേക്കിൻ്റെ കൂടെയൊക്കെ ഡെലിവർ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഡോണറ്റിൻ്റെ ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു കാൽ കപ്പ് ചെറു ചൂട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂട് പാടില്ല ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം 10 മിനിറ്റ് ശേഷം നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് സാധാരണ നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന മൈദപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം 250 ml 2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ 1 മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് തിരുമ്മിയെടുത്താൽ മതി കേട്ടോ എല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ പാൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കുന്നത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട് അപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള പാലാണ് കേട്ടോ ചൂട് പാലൊന്നുമല്ല സാധാരണ പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് കുറേശ്ശേ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം അളവ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് മാവ രൂപത്തിലായി കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ 1/2 കപ്പിനടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ 1/2 ടീസ്പൂണോളം ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മൈദയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് കേട്ടോ നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പാലൊഴിച്ചു കൊടുക്കണം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇതിൽ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴച്ചെടുത്താലും മതി കേട്ടോ ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് ഒന്ന് അങ്ങ് എണ്ണ തൂവി കൊടുക്കാം അതിനുശേഷം ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ നനഞ്ഞ ശീല വെച്ചിട്ടോ ഒന്നങ്ങ് കവർ ചെയ്തെടുത്തിട്ട് ഒന്നങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂറാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ചൂടുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് പൊന്തി കിട്ടും അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള മാവ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നന്നായിട്ട് റൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് അപ്പോൾ 1 to 2 മണിക്കൂർ വരെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചൂടുള്ള സ്ഥലത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും ഇനി നമുക്ക് മാവ് ഇതിൽ നിന്നൊന്ന് എടുത്തിട്ട് ഉരുളകളാക്കി എടുക്കണം അപ്പം നമ്മൾ മാവ് ഒന്നങ്ങ് കൈവച്ചിട്ട് തൊടുന്ന സമയത്ത് തന്നെ ചെറുതായി പോകും കേട്ടോ അപ്പോൾ അതിലുള്ള എയറൊക്കെ ഒന്ന് പോയി കിട്ടും ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്നങ്ങ് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് മാവ് ഒന്ന് ഉരുട്ടിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് മാവ് ഉരുട്ടിയെടുക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള മൈദ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ എക്സസ് ആയിട്ടുള്ള മൈദ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ഒഴിവാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് 6 ഈക്വൽ പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് എത്ര വലുപ്പത്തിലാണോ ഡോണറ്റ് വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം 7 പീസസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ 6 പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ മാവും നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം ക്രാക്ക് വീഴാതെ ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി ഇതൊന്ന് കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് അങ്ങ് പരത്തിയെടുക്കണം കൂടുതലൊന്നും അമർത്തി പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് അങ്ങ് കൈ രണ്ടും വെച്ചിട്ടൊന്ന് അമർത്തിയെടുത്താൽ മതി റെഡിയാക്കിയിട്ടുള്ള മാവ് നമ്മൾ എണ്ണ തൂവിയിട്ടുള്ള ഒരു പ്ലേറ്റിലോട്ടൊന്ന് വെച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ എല്ലാ ബൗൾസും ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ
एलाउंडेम अलगूड़ी अमरती को अशेम नमुक नोसल वैच्छे नडुवल हॉलिट अलग कई विरल वैच्छे हॉलिटा मेटो एण कई एण शेम नागत हॉलिटा मैं या नोसल वैच्चा हॉलिट नोसलो हॉलिटे मुंबे नोसल मैदपुड़ी तटीएको अॉलिट अब इोले हॉलिट इंपेम हॉलिटेटो इन नमक एण्लिट वरते अब अट्ठे ऑयल नाइट चूड़ी इन नमुक नेडी वैचनट ओरों एण्लोक अब ना डोनट समयत अवादे श्रद्धि अब ना कई मैदपुटी आखिकोड़ी शेम मेलता मेटा पचुट नामेटता म मीडियम फ्लेम वेट फ्राई चेदूणि पाक भाग मरचक अब नमें डोनट रेडी आटो इन नमक मेक नुत कौ अमेमें नमक डेकेट पेटू अब मेक इन नमुक डेकेशन वेट क्यों अब डेकेशन वेट वाइट चॉक्लेट मेल्टी अब डबि बोईलो मेल्टी और पात्र वे तेती अगला नम्बर पात्र चॉक्लेट वोक नुन मिक्स मेल्टी मेल्टी शेम नमक अरचे चॉक्लेट मेल्टावाद कौन वेटो अंतम नमक तणुक वेटी वेक इतने चूड़ों पोणो अंतमें नमक डिपिया वेट पचू इे कलर आड्डेट अब यानि ब्लैक कलर आड्डेद अब इत प्योर ब्लैक अलो ब्लैक ग्रे कलर इन कू ब्लैक कलर आंगा पशे इन ग्रे कलर वरूटो ट्रोपोलाइटिटो अत्र तौर ब्लैक कलर अल ग्रे कलर कईर कलर् नमुक आड्डेम नाइट मिक्स चॉक्लेट डोनट तुत कौ इन नमुक डोनट चॉक्लेट डिपेद अब इोले ना डोनट चॉक्लेट मुखीएड़ता मो मुन कवर अल अब या मुंभागेलूट अब इोले चॉक्लेट मुखीट नमुक ईर षेपे इन नमुक एक्सईट चॉक्लेट अंतम वे पात्र माचाम इतपोले बाकी इन नमुक रेडी वैचनोट चेकेशन अब या वाइट चॉक्लेट वैचो डेकेट अब नरते मिल्टी वैच्ड वाइट चॉक्लेट कुछ मैच अदर स्पूण आचे डिजाइन इन इन मिल षुगर बोलस गोल्डन षुगर बोलस अदी कॉनटि डेकेशन कहिजो इत्रु इंटे डोनट रेडी आई नमुक इतना तणुक वेट मेक नाइट सैटाई कैट सैटाट चॉक्लेट आयोजन कुरने समय मेट की अब नमें डोनट सैटी सूपर कटीटो ना सूपर टेस्ट अब ट्राई नोक अब नमुक नेक्स्ट वीडियो वीडूम का थैंक यू।